പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ബില്ലും മുനമ്പത്തെ വിഷയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. രണ്ടും രണ്ടാണ്. ഇത്രയും വാർത്തകളെല്ലാം വന്നിട്ടും സർക്കാർ ഇത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അതിനകത്ത് നമുക്ക് കമന്റ് പറയാനില്ല, നമ്മൾ അതിനകത്തോട്ട് പ്രതികരിക്കാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ന്യായമായിട്ടും ഇത് ആ സ്ഥലവാസികളുടെ സ്വത്താണ്, അവർക്ക് അവരുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്താണ്. വഖഫായിട്ട് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാൻ പാടില്ല. സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടില്ല എന്ന് പറയുന്നത് നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. കെ സി ബി സിയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പി ഒ സി ഡയറക്ടറുമായ ഫാദർ ജേക്കബ് ജി പാലക്കപ്പിള്ളി അച്ഛൻ ഇപ്പം നമ്മുടെ ഒപ്പം ചേരുകയാണ്. അച്ഛാ, ഈ ദിവസങ്ങളിലെല്ലാം ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നതാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം. അത് മുനമ്പത്തെ ഒരു 600 കുടുംബങ്ങളെയും ഒരു ക്രൈസ്തവ ദേവാലയത്തെയും കോൺവെന്റിലെയും ബാധിക്കുന്ന ഒരു വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ കേരളം എത്രാൻ സമിതിയുടെ നിലപാടെന്താ? വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ പ്രോപ്പർട്ടി വസ്തുവകകളെല്ലാം വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ദേവാലയത്തിനോ സമർപ്പിക്കുമ്പോൾ പിന്നീട് ഈ സമർപ്പിച്ച വ്യക്തിക്ക് ആ വസ്തുവകകളിൽ യാതൊരു അവകാശവും ഇല്ല. അത് പരിപൂർണമായ ഒരു സറണ്ടറാണ്. അയാളുടെ ആ വസ്തുവകകൾ അയാൾ ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ പർട്ടിക്കുലർ മുസ്ലിം പള്ളിക്ക് അദ്ദേഹം കൊടുക്കുന്ന, പരിപൂർണമായി കൊടുക്കുന്ന സംഭാവനയാണ്. പിന്നീട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പിന്തുലമറക്കാർക്കോ ഈ വസ്തുവകകളിന്മേൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് വഖഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മുനമ്പം ഭാഗത്ത് ഏതാണ്ട് ഒരു 114 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ വിവാദ ഭൂമിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അത് പണ്ട് തിരുവിതാംകൂർ രാജാവിൽ നിന്ന് സേട്ടിന് കിട്ടിയ ഭൂമിയാണ്. അദ്ദേഹം അത് ഫറൂഖ് കോളേജിന് കൊടുത്തു. ഫറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ ആ ദാന ആധാരത്തിൽ അദ്ദേഹം 2 വഖഫ് എന്ന് പറയുന്നുണ്ട്. ഞാനിത് വഖഫായിട്ട് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു. പക്ഷേ ആ ദാനാധാരത്തിൽ തന്നെ പറയുന്നുണ്ട് വഖഫ് കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. മാത്രമല്ല, ഏതെങ്കിലും കാലത്ത് കോളേജ് നിന്നു പോവുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി തനിക്കോ തൻ്റെ പിൻഗാമികൾക്കോ അത് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. വഖഫായിട്ട് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടീഷൻഡായിട്ട് തന്നെ കൊടുത്ത ദാനാധാരമായതുകൊണ്ട് ഈ ദാനാധാരത്തിന് വഖഫിൻ്റേതായ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. എന്നുവെച്ചാൽ ആ നിയമം ഈ പർട്ടിക്കുലർ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാബല്യത്തിൽ ആകപ്പെടുന്നില്ല. ഇത് മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ, ചില തൽപര കക്ഷികൾ ആ ഒരു കാലഘട്ടത്തിൽ വഖഫിൻ്റെ ഭാരവാഹികളായിരുന്ന ആളുകളെ ചെറുതാക്കി കാണിക്കാനോ അവരുടെ പിടിപ്പുകേടാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനോ വേണ്ടിയിട്ട് വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ മുന്നോട്ട് വന്ന് വഖഫിൻ്റെ ഈ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതിൽ ഭാരവാഹികൾക്ക് വീഴ്ച പറ്റിയെന്നും അത് വഖഫിൻ്റേതായിട്ട് തിരിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു നാസർ കമ്മിറ്റി ഉണ്ടായിരുന്നു. നാസർ കമ്മീഷൻ ഇത് പഠിച്ചപ്പോൾ കോടതി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടി ആണോ എന്ന് അന്വേഷിക്കണമാണ്. അദ്ദേഹം വളരെ നിരുത്തരവാദപരമായിട്ട് തന്നെയാണ് പെരുമാറിയെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം അദ്ദേഹം പറഞ്ഞു ഇത് വഖഫ് പറഞ്ഞിട്ടുണ്ട് വഖഫിൻ്റേതാണെന്ന്, അതുകൊണ്ട് പിന്നെ ഞാൻ ഫർദർ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം എടുത്തതുകൊണ്ടാണ് ഇതിനൊരു ക്ലാരിറ്റി കുറഞ്ഞു പോയത്. അപ്പം അതുകൊണ്ട് കോടതിയുടെ മുമ്പിൽ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ മുനമ്പം പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി കിട്ടേണ്ടത് ആവശ്യമാണ്. മുനമ്പം പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വഖഫിൻ്റെ ഡെഫിനിഷനിൽ വരുന്നതല്ലാത്തത് കൊണ്ട് വഖഫിൻ്റേതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ അത് നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ പുറത്താണ് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. കാരണം ഇപ്പോൾ ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇത് കാണാൻ. രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, ഈ വർഗീയ ധ്രുവീകരണം കൊണ്ടുവരാനുള്ള ചില തൽപര കക്ഷികളുടെ താല്പര്യം ഇതിൻ്റെ പിന്നിലുണ്ടാവും. മറ്റൊന്ന്, മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു ധ്രുവീകരണം ഉണ്ടാകാൻ വഖഫിൻ്റെ നേതൃത്വത്തിലിരുന്ന ആളുകളെ ആ മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിൽ ചെറുതാക്കി കാണിക്കാൻ അച്ചല താല്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഒരു വലിയ തീരുമാനമെടുക്കാൻ സാധിക്കും. ഗവൺമെൻറ്റിന് വീണ്ടും ഒരു കമ്മീഷനെ വെച്ചിട്ട് ഈ വിഷയം ഗൗരവമായി പഠിക്കാൻ സാധിക്കും.
ഈ വിഷയത്തിൽ ഒരു സമുദായികമായിട്ടുള്ള സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ വർഗീയമായ ധ്രുവീകരണത്തിലേക്കോ ഈ സമൂഹം പോകാതിരിക്കാനായിട്ട് സത്വരമായിട്ട് സർക്കാർ ഒരു കമ്മീഷനെ വയ്ക്കുകയും ഈ വിഷയം ഗൗരവമായി പഠിക്കുകയും ഈ ദാനാധാരത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാവുകയും എന്താണ് വഖഫ് പ്രോപ്പർട്ടി, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ആ വഖഫ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ ഈ പ്രോപ്പർട്ടി വരുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായി പഠിച്ച് ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇപ്പോൾ മുനമ്പത്ത് താമസിക്കുന്ന ആളുകളോ അവരുടെ പൂർവികരോ ഒക്കെ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്, അവർക്ക് പട്ടയമുണ്ട്, അവർക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് കിട്ടിയതാണ്. അന്നത്തെ വില സാധാരണ വിലയേക്കാൾ കൂടുതൽ തന്നെയാണ് ഫറൂഖ് കോളേജിന് കൊടുത്ത് ഇവരിത് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ന്യായമായിട്ടും ഇത് ആ സ്ഥലവാസികളുടെ സ്വത്താണ്, അവർക്ക് അവരുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്താണ്, അവർക്കത് ക്രയവിക്രയം ചെയ്യാനുള്ള പരിപൂർണ അധികാരമുണ്ട്. ആരെങ്കിലും ഇത് വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ സർക്കാരാണ് ഈ പൗരന്മാരുടെ സ്വത്തിൻ്റെ അവകാശത്തെ സ്ഥാപിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് സർക്കാർ സത്വരമായിട്ട് ഒരു കമ്മീഷനെ വയ്ക്കുകയും പഠിക്കുകയും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും വേണം. ഈ വിഷയത്തിൽ ജനപ്രതിനിധികളുടെ പങ്ക്, അതായത് 2019 മുതലാണ് ആ ജനങ്ങൾ ഈ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. ഈ ഒരു വഖഫ് എന്ന രീതിയിലേക്ക് ആക്കിയത് കൊണ്ട് തന്നെ അവർക്കൊരു കരടയ്ക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ ചികിത്സ സംബന്ധമായ കാര്യങ്ങൾക്കോ വീടൊന്ന് പുതുക്കി പണിയാനോ ബിസിനസ്സോ ഈ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കാണ്ട് ഇത്രയോ വർഷത്തോളം അവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നാളത് അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു അമെൻമെൻറ്റ് അത് വരികയാണെങ്കിൽ, ഒരുപക്ഷെ ഈ ഒരു മുനമ്പം അത് മുൻകാല പ്രാബല്യത്തോടെ വരികയാണെങ്കിൽ ഈ ഒരു ജനതയ്ക്ക് ഇതിൽ നിന്നൊരു രക്ഷ കിട്ടാൻ സാധിക്കും. ഈ ജനപ്രതിനിധികളുടെ പങ്ക്, പ്രത്യേകിച്ച് ഇവിടുത്തെ എം പി ആയ ഹൈബി ഈഡൻ ഇവരെല്ലാം അല്ലെങ്കിൽ എം എൽ എ ഇവരെല്ലാവരും ഇന്ത്യ മുന്നേറ്റ ഭാഗമായി തന്നെ ഈ ഒരു അമെൻമെൻറ്റിനെ എതിർത്തവരാണ് ഈ ഒരു ലോക്സഭയിൽ. ആ ഒരു വിഷയത്തിൽ എന്താണ് പറയുന്നത്? പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ബില്ലും മുനമ്പത്തെ വിഷയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചോദ്യം തന്നെ വരുന്നത്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. കാരണം അത് പൊളിറ്റിക്കൽ പാർട്ടീസ് പാർലമെൻറ്റിൽ അതിന് ന്യായാന്യായങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. നമ്മൾ വിഷയം മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയമാണ്. അത് ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് വാസ്തവത്തിൽ എന്താണ് വഖഫ് പ്രോപ്പർട്ടി എന്താണ്, സേർട്ട് ഇത് ഫറൂഖ് കോളേജിന് കൊടുത്ത പ്രോപ്പർട്ടി എങ്ങനെ വഖഫിൻ്റേതായിട്ട് മാറും, അതങ്ങനെ മാറുന്നുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ പ്രശ്നം? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അത് ഈടുവയ്ക്കാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, മക്കളെ കെട്ടിക്കാനായിട്ട് വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിൽ ഉഴലുന്ന ഒരു സമൂഹത്തെ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ ഇപ്പോൾ ഇവിടെ സർക്കാരിന് മാത്രമേ കഴിയൂ. സർക്കാർ അതുകൊണ്ട് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ഗൗരവമായിട്ടൊരു ഇടപെടൽ നടത്തി അതിനൊരു കമ്മീഷനെ വെച്ച് അത് പഠിച്ച് ആ പ്രശ്നം പരിഹരിക്കണം. അത് പാർലമെൻറ്റ് അവതരിപ്പിച്ച ബില്ലുമായിട്ട് ഈ മുനമ്പത്തെ ഇഷ്യൂ കൂട്ടിക്കുഴച്ച് ഒരു ആർക്കൊന്നും മനസ്സിലാവാത്ത സ്ഥിതി വിശേഷം ഉണ്ടാക്കിയെടുക്കുന്നത് ചില തൽപര കക്ഷികളുടെ താല്പര്യമാണ്. അതിനകത്ത് നമുക്ക് കമൻറ്റ് പറയാനില്ല, നമ്മൾ അതിനകത്തോട്ട് പ്രതികരിക്കാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അത് രണ്ടും കൂടി എല്ലാം കൂട്ടിക്കുഴക്കണം. മുനമ്പത്തെ ഇഷ്യൂ പറയുമ്പോൾ മുനമ്പത്തെ ഇഷ്യൂ മാത്രം പറയുക. മുനമ്പത്തെ ഇഷ്യൂവിൽ ഈ ദാനാധാരം ശരിക്കും പഠിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ. നാളെ ഇപ്പോൾ അവരൊരു വലിയൊരു പ്രക്ഷോഭത്തിന് മഞ്ചി സ്ക്വയറിൽ എറണാകുളത്ത് ഒത്തുചേരുകയാണ്. ഈ ഒരു മുൻപം പ്രദേശത്തെ സഭയുടെ, അതായത് മെത്ര കെ സി ബി സിയുടെ ഒരു സപ്പോർട്ട് അതേ കാര്യത്തിലുണ്ട്. അല്ല, ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് അവരുടെ ആശങ്കകൾ അറിയിക്കാനായിട്ട് ജനാധിപത്യ രീതിയിൽ അറിയിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അവർക്ക് മഞ്ചി സ്ക്വയറിൽ അങ്ങനെ ഒരു സമ്മേളനം നടത്താം. ആ സമ്മേളനത്തിൽ അവരുടെ ആശങ്കകൾ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കാരണം ഞങ്ങളിത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ സർക്കാരിന് ഈ കാര്യത്തിൽ വേണ്ടത്ര ഗ്രാഹ്യമില്ലെന്നുള്ളതാണ്. ഇത്രയും വാർത്തകളെല്ലാം വന്നിട്ടും സർക്കാർ ഇത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഈ നാടകം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയോട് അഭിമന്യ ആൻഡ്രൂസ് പിതാവ് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന്. ഇത്രയും വലിയൊരു പ്രശ്നം ഈ സമൂഹത്തിൽ നടന്നിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നത് നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണം, കമ്മീഷനെ വയ്ക്കണം, പഠിക്കണം, പരിഹരിക്കണം.